ഹായ് ഓൾ. അപ്പൊ നമ്മൾ വീണ്ടും ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇത്തവണ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂംസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ ഗൂഗിൾ മീറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. അതിനകത്ത് തന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് ഗൂഗിൾ ക്ലാസ് റൂം. അപ്പൊ ഈ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നേരെ ഗൂഗിൾ കയറുക, ജസ്റ്റ് ക്ലാസ് റൂം ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ടൈപ്പ് ചെയ്തോ, അന്നേരം ക്ലാസ് റൂം മാനേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞ് ഗൂഗിളിന്റെ ക്ലാസ് റൂം തന്നെ ആദ്യം തന്നെ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മാനേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞ നമ്മളിതിന്റെ ഈ പറയുന്ന ഹോം പേജിലേക്ക് വന്നു. ഇതിപ്പോ ഈ ഹോം പേജിൽ കിടക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, ഞാനിപ്പോ ഓൾറെഡി ഇതിനകത്ത് സൈൻ ഇൻ ആയി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരെ ഗോ ടു ക്ലാസ് റൂം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരെ എന്റെ ക്ലാസ് റൂമിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് റൂംസ് ഇവിടെ ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അത് നെറ്റ് ഇത്തിരി സ്ലോ ആയതുകൊണ്ട് ടൈം എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഈ കാണുന്ന രണ്ടെണ്ണം ബി എസ് സി കെമിസ്ട്രി 2017 ഉള്ളുണ്ട്. നമ്മൾ ക്ലിക്ക് ആണെങ്കിൽ ബി എസ് സി കെമിസ്ട്രി 2017-2020 പ്രൊജക്ട് ആൻഡ് വൈവ ക്ലാസ് കോഡ് 6IZ5B05 എന്ന് പറഞ്ഞ കോഡും കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ അതാപ്പടെ, അതായത് ഒരു മെറ്റീരിയൽ ഞാൻ പോസ്റ്റ് ചെയ്ത് പ്രൊജക്ട് ലേ ഔട്ട് മാത്രമേ അത് കിടപ്പുള്ളൂ, വേറെ അതിനകത്തൊന്നും കാണുന്നില്ല. അപ്പം അത് ആവശ്യമുള്ളവർക്ക് അതിനകത്ത് തന്നെ നമ്മുടെ ഈ യു ജിയുടെ പ്രൊജക്ടിന്റെ സാമ്പിള് പിന്നെ അവരുടെ സെമ്മിന്റെ ഇമേജും ആണ്. അപ്പൊ അതാണ് ഞാൻ അവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഞാൻ ചെയ്യിക്കുന്ന തേർഡ് ഇയറിലെ 5 കുട്ടികളുണ്ട്. അവർക്ക് ചെയ്യാനുള്ള പ്രൊജക്ടിന്റെ മെറ്റീരിയലും പിന്നെ അവർക്ക് ആവശ്യമുള്ള സെം ഇമേജും അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എനിക്കിപ്പം ഒന്നുകിൽ നമുക്കത് വാട്സപ്പിലേക്ക് കൊടുക്കാം, പക്ഷെ വാട്സപ്പിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ക്ലാരിറ്റിക്കുള്ള പ്രോബ്ലം വരും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് എങ്ങനെ പോവാതെ നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂമിനെ ഷെയർ ചെയ്യണം. ഇതാകുമ്പോൾ നമ്മൾ വെർച്വൽ ഒരു ക്ലാസ് റൂം അങ്ങ് കൺസ്ട്രക്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇത് ബി എസ് സി കെമിസ്ട്രി 2017-20 എന്ന് പറഞ്ഞാണ്. ഇനി അത് കൂടാതെ തൊട്ടപ്പുറത്ത് എനിക്ക് വേറൊരു ക്ലാസ് റൂം കൂടെ ഉണ്ട്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ എം എസ് സി കെമിസ്ട്രി 2018-20 എന്ന് പറയുന്ന ക്ലാസ് റൂം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇവിടെ ഒരു അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യം ഞാൻ പുറകെ പറഞ്ഞു തരാം, നമുക്ക് ഉടനെ ആവശ്യമില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾ ഈ പറയുന്ന ഒരു ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണ്ട ഒരു സാധനം ഇതാണ്, ഈ കാണുന്ന കോഡ്. ഈ കോഡ് ഞാൻ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ജോയിൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ നേരെ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. ഏറ്റവും നമ്മുടെ ഈ പറഞ്ഞ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് റൂമിൽ കാണിക്കാം. നമ്മളീ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ ഒന്നുകൂടെ തുടക്കം തൊട്ടേ വരാം, ആദ്യം തൊട്ടേ. ഓക്കെ, അപ്പോ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പൊ ഞാനിവിടെ 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കേസിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നോ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, റൈറ്റ് സൈഡ് ടോപ്പിൽ ഈ പറയുന്ന പ്ലസ്, ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ്. അപ്പൊ ഈ ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ ലോഗിൻ ചെയ്ത പ്രൊസീജിയറിനകത്ത് കാണിച്ചിട്ടില്ല, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റുഡന്റ് ആണോ ടീച്ചർ ആണോ എന്ന് അവർ ചോദിക്കും. അപ്പോ ടീച്ചർ എന്നുള്ളത് കൊടുക്കാൻ ടീച്ചേഴ്സിനാണ് കൊടുക്കേണ്ടത്. നേരെ മറ്റേ ഓപ്ഷൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, നിങ്ങൾ എല്ലാവരും സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് ലോഗിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും ട്യൂഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം ട്രൈ ചെയ്യാൻ വേണ്ടിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടീച്ചറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു വേണമെങ്കിൽ ട്രയൽ നോക്കാം. എന്താ ഇനിവേ, നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ചാറ്റ് റൂമില് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടും ഞാൻ ടീച്ചറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ നമ്മളിവിടെ ക്രിയേറ്റ് ഓർ ജോയിൻ എ ക്ലാസ്, അവിടെ പ്ലസ് കൊടുക്കുക. ഒന്നുകിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പം ജോയിൻ ചെയ്യുന്നതാണ്. ജോയിൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ക്ലാസ് കൊടുക്കുക. ആസ്ക് യുവർ ടീച്ചർ ഫോർ ദ ക്ലാസ് കോഡ് ദെൻ എന്റർ ഹിയർ. ഈ ഇത് കണ്ടോ, ഈ ക്ലാസ് കോഡ് കണ്ടോ, ഈ ക്ലാസ് കോഡാണ് നിങ്ങളുടെ ഈ പറയുന്ന എം എസ് സി കെമിസ്ട്രിയുടെ ഈ കാണുന്ന കോഡ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗൂഗിൾ മീറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അതിനകത്തൊരു ജോയിനിങ് കോഡ് കാണും. ജോയിനിങ് കോഡ് ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞത് ഇതുപോലത്തെ ഒരു കോഡായിരിക്കും വരിക. ഞാൻ പിന്നെ ഈ കോഡൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് ഒരു ട്രയലായിട്ട് പറയുന്നത് ഓർത്തിട്ട് ചുമ്മാ വായി തോന്നി 1, 2, 3 അവിടെ പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന ഇതുപോലത്തെ ഒരു കോഡാണ് നിങ്ങൾക്ക് വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ കോഡ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, നിങ്ങൾ ഇത് എടുത്താലും മതി. ഈ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കോഡ് നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു നിങ്ങളുടെ ജോയിൻ ക്ലാസ് കൊടുക്കുക. ഈ പ്ലസ്സിൽ ജോയിൻ ക്ലാസ് കൊടുക്കുക. ജോയിൻ ക്ലാസ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ആ കോഡ് അടിക്കുക ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ എന്റെ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ആവും. അപ്പം എനിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ പീപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എനിക്ക് നിങ്ങളെ ആഡ് ചെയ്യാം. ഇവിടെ ടീച്ചേഴ്സായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാം, വേറെ നമുക്ക് ആവശ്യമുള്ള ഒരു മെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ.
നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയൊരു ടോപ്പിക്ക് രണ്ട് ടീച്ചേഴ്സ് കൂടി ചേർന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ കേസ് എടുക്കുക. ക്വാണ്ടം മെക്കാനിക്സ് എടുത്ത സമയത്ത് ഞാനും നിതീഷ് അമേസും കൂടിയാണ് എടുത്തിരുന്നത്. അപ്പൊ അന്നേരം നമ്മൾ ഈ സാധനം ഉപയോഗിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി ടീച്ചേഴ്സായിട്ട് ഒരു ക്ലാസ് റൂം അതിന് ക്രിയേറ്റ് ചെയ്യാം, ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്ലാസ് റൂം ആയിട്ട്. അത് നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഞാനിവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റും നിങ്ങളുടെ വൈവയും അതേപോലെ നിങ്ങളുടെ ഫിസിക്കൽ കെമിസ്ട്രി പ്രാക്ടിക്കൽസും പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ പോർഷൻസും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ടീച്ചേഴ്സ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പൊ നിലവിൽ ഞാൻ ആകപ്പാടെ ഞാൻ മാത്രമേ ഉള്ളൂ ടീച്ചറായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, കാരണം ഇത്തവണ നമുക്ക് മിക്സ് ആയിട്ടാണല്ലോ പോർഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ ആഡ് ചെയ്യാത്തെന്ന് വെച്ചാൽ ഇപ്പം എന്റെ പോർഷൻസ് ഇപ്പം മെഡിസിനൽ കെമിസ്ട്രി എന്ന് വെച്ചാൽ ആ ഒരു എന്റയർ മൊഡ്യൂൾ ഞാൻ എടുക്കുന്നത്. അപ്പൊ മെഡിസിനൽ കെമിസ്ട്രി എന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറയാ പറയാം, അപ്പൊ ടീച്ചേഴ്സ് അവിടെ കിടന്നുണ്ട്, ഇപ്പൊ ടീച്ചേഴ്സിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കേ വരുള്ളൂ. ഇനി സ്റ്റുഡൻസിന്റെ കേസിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. സ്റ്റുഡൻസിനെ ജോയിൻ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് നിങ്ങൾ ജോയിൻ ക്ലാസ് കൊടുത്ത് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. എനിക്കിവിടെ ഇൻവൈറ്റ് സ്റ്റുഡൻസ് കൊടുത്ത് കഴിയുമ്പോൾ എനിക്കിവിടെ മെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും എനിക്ക് നിങ്ങളുടെ കയ്യിൽ ആകെ ഒന്ന് രണ്ട് പേരുടെ മെയിൽ ഐ ഡി എൻ്റെ കയ്യിലുള്ളൂ. അപ്പം എനിക്ക് ഐവിയുടെ മെയിൽ ഐ ഡി എൻ്റെ ഉണ്ടായിരുന്നു, ivjoseph123@gmail.com അകത്തുണ്ട്. പിന്നെ അങ്ങനെ ഒന്നോ രണ്ടോ പേരുടെ മെയിൽ ഐ ഡി, രണ്ടോ മൂന്നോ പേരുടെ മെയിൽ ഐ ഡി എൻ്റെ കയ്യിലുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ആഡ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പേരെ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ആൻഡ് മോർ ഓവർ നിങ്ങൾ ഈ പറഞ്ഞ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അത് എൻറോൾഡ് ആണോ എന്ന് കൂടി അറിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എനിവേ നിങ്ങളിപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ആരും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന കോഡ് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലും കൂടി കോഡ് ഇട്ട് തരാം. ഈ കോഡ് നിങ്ങൾ എടുത്തു വെക്കുക, എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, നിങ്ങളെ ഇപ്പൊ നിങ്ങൾ കാണുന്നൊരു ടീച്ചേഴ്സ് പ്രൊഫൈലാണ്. അപ്പോൾ ടീച്ചറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളുടെ വർക്കിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ച് ഈ നാല് ഓപ്ഷൻസ് മുകളിലുണ്ട്. അത് ഞാൻ പീപ്പിളിലാണ് നിങ്ങളെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണിച്ചത്. സ്ട്രീം എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള. അപ്പൊ ഇതിനകത്ത് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് കാണിക്കും. അപ്കമിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് ഞാൻ ഈ പറയുന്ന മെഡിസിനൽ കെമിസ്ട്രിയുടെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെഡിസിനൽ കെമിസ്ട്രി, MSc കെമിസ്ട്രി തുടങ്ങിയ നിങ്ങളുടെ കോഴ്സിന് വേണ്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ആർക്കും അസൈൻ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഈ ക്ലാസ് റൂമിൽ നിങ്ങളെ ആരെയും ആഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ആർക്കും അസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആരെയും ആഡ് ചെയ്തിട്ടില്ല അത്. അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രിയുടെ ഈ പറയുന്ന ഒരു ക്ലാസ്, ഒരു ഒരു ചെറിയൊരു സംഭവം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഈ ഒരു ക്വിസ് പ്രോഗ്രാമാണ് ഇത് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ അപ്കമ്മിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ ഡ്യൂ സാറ്റർഡേ, ഈ സാറ്റർഡേ ആണ് ഞാൻ ഡ്യൂ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, രാത്രി 11:59 മുമ്പ് വെക്കണം എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നേരെ ഈ പറയുന്ന മെഡിസിനൽ കെമിസ്ട്രിയുടെ ആ ഓപ്ഷനിലേക്ക് പോവാം. അത് ബ്ലാങ്ക് ക്വിസ് ആണ്. ബ്ലാങ്ക് ക്വിസ് എന്ന് വെച്ചാൽ വേറെ ഒന്നും ഞാൻ പേര് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊരു ക്വിസ് പ്രോഗ്രാം, ഒരു ക്വിസ് ആണത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വിസ് ആണ്. ഇവിടെ 1 പോയിന്റ് എന്ന് പറഞ്ഞ് ഓരോന്നും ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് റിക്വയർഡ് ആണ്, എല്ലാം തന്നെ റിക്വയർഡ് ആണ് കേട്ടോ, ഞാൻ വേറൊന്നും റിക്വയർഡ് അല്ലാതെ ഇട്ടിട്ടില്ല, എല്ലാം തന്നെ റിക്വയർഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗത്തുള്ള ഒരു 7 ക്വസ്റ്റ്യൻ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 7 എണ്ണം റിക്വയർഡ് ആയതുകൊണ്ട് നിങ്ങൾ എല്ലാം തന്നെ ആൻസർ ചെയ്യേണ്ടി വരും. നെഗറ്റീവ് മാർക്സ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ പറയുന്ന ഓരോന്നിൻ്റെയും നമ്മൾ ജസ്റ്റ് ഒരു തൽക്കാലത്തേക്ക് ഞാൻ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഓപ്ഷൻ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ഡി മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത പേജിലോട്ട് പോയി കാണിച്ചു തരാം. നമ്മളിവിടെ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് കണ്ടോ, അടുത്തതിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ ടേം ആന്റിബയോട്ടിക്സ്, ഡിസ് ദ ബേസിക് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ബൈ എ ഡ്രഗ് ടു ബി ആൻ ആന്റിബയോട്ടിക്. അതിന് 3 പോയിന്റ് ആണ്, നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആൻസർ കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ സബ്മിറ്റ് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ഫോംസ് വഴി നമ്മുടെ ഈ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ആകും. അതായത് ഒരാളുടെ ആൻസർ മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല, അതിന്റെ മാർക്കും നിലവിൽ എനിക്കേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ നിലവിൽ ഇട്ടിരിക്കുന്നത് സ്റ്റുഡൻസ് ക്യാൻ സീ ദ മാർക്ക് എന്നുള്ള ഓപ്ഷൻ ആയിട്ടിരിക്കുന്നത്. ആ മാർക്ക് വേണമെങ്കിൽ എനിക്ക് മാത്രമായിട്ട് കാണുന്നത് ഇടാം. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് 1 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചോ, ഇപ്പൊ എല്ലാം അറ്റൻഡ് ആയതുകൊണ്ട് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പോവില്ല, എവിടെയാണോ അറ്റൻഡ് ചെയ്യാത്തത് അവിടെ വന്നത് കിടക്കുള്ളൂ, കാരണം എല്ലാം ഞാൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു അസൈൻമെന്റ് പോലെ വെച്ചു എന്നേ ഉള്ളൂ.
ഇതിപ്പോ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും വെച്ചിരിക്കുന്നതല്ല, കാരണം നിങ്ങളെ തൽക്കാലത്തേക്ക് ഈ പരീക്ഷ ഇന്റേണലുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂം ഒന്ന് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് പേപ്പർ അതിനകത്ത് ഓൺലൈനിൽ ചെയ്ത് നിങ്ങൾക്കൊരു ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന ഒരു 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 ജസ്റ്റ് ഒരു അസൈൻമെന്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഇൻസ്ട്രക്ഷൻസിനെ പറ്റി ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഞാൻ വേറെ കൊടുത്തിട്ടില്ല, കാരണം ജസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമാണ്, അതിപ്പോ വേറെ ഒന്നും കൊടുക്കാനില്ല, ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടില്ല. അപ്പോ എന്റെ സ്ട്രീമില് ഷെയർ സംതിങ് വിത്ത് യുവർ ക്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയാം, എനിക്ക് എന്തെങ്കിലും വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ നിലവിൽ ഇപ്പൊ രണ്ട് വീഡിയോ, ഈ വീഡിയോയും അതുപോലെ നേരത്തെ ഞാൻ അയച്ച ഒരു ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന വീഡിയോയും അതിനു മുൻപ് ഞാൻ അയച്ചിരുന്ന ഒരു ഓഡിയോയും ഉണ്ട്. ഈ മൂന്ന് കാര്യവും ഞാനിപ്പോ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്, ഇനിയിപ്പോ ഞാനത് വാട്സപ്പിലേക്ക് ഇടുന്നില്ല, ഞാൻ ഇവിടേക്ക് ഇടുന്നുള്ളൂ. അപ്പോ അതാണ് നമ്മുടെ ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ബേസിക്സ്. പിന്നെ ഈ പറയുന്ന ക്ലാസ് വർക്കിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അസൈൻ ചെയ്ത വർക്ക് കാണാം. ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്കുള്ള ഓപ്ഷൻ ആണ്, ഞാനാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, ടീച്ചർ ഞാനല്ലോ, എനിക്കുള്ള ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് കാണുന്നില്ല. ഇതിപ്പോ മെഡിസിൻ കെമിസ്ട്രി എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഞാൻ ജസ്റ്റ് മെഡിസിൻ കെമിസ്ട്രിന്റെ പേര് കൊടുത്തോണ്ടാണ്. അത് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വിസ് എന്ന് പറഞ്ഞ് കൊടുക്കാം, അത് വേണമെങ്കിൽ അങ്ങനെ കൊടുത്ത് അങ്ങനെ കാണാം. അപ്പൊ നിലവിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദെൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ ഞാൻ മറ്റേ ബി എസ് സി കാർഡ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, ബി എസ് സി കെമിസ്ട്രി കാർഡിനെ എടുത്ത സമയത്ത് ഇവിടെ ക്വിസ് അല്ല കിടക്കുന്നത്, പകരം അതൊരു മെറ്റീരിയൽ ആണ് കിടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ നോട്ടുകളും വേണമെങ്കിൽ എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പം എൻ്റെ കയ്യിലുള്ള മുഴുവൻ നോട്ടുകൾ അപ്ലോഡ് ചെയ്യാൻ പോവാം, ഫോർത്ത് സെമസ്റ്ററിനകത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകൾ ആവശ്യമുള്ള എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്സിന്റെ കേസിലേക്ക് വരുമ്പം, ഞാനിപ്പോൾ നിലവിൽ സ്റ്റുഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മാർക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഈ മാർക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ നിലവില് അത് എന്റെ കേസിൽ മാത്രം വ്യൂ ഫോർ ദ ടീച്ചർ എന്നാണോ സ്റ്റുഡൻസിന് കൂടെ കാണാവുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നത്, അത് ടീച്ചേഴ്സിന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ നിലവിൽ എത്ര അറിയേണ്ട കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഗൂഗിളിലേക്ക് ലോഗിൻ ചെയ്യുക, ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സിൽ ഈ പറയുന്ന ആഡ് ഓപ്ഷൻ എടുക്കുക, ജോയിൻ ക്ലാസ് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കണ്ട, ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ജോയിൻ ക്ലാസ് കൊടുക്കുക. ജോയിൻ ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ജോയിൻ ക്ലാസ് കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ക്ലാസ് കോഡ് കാണും. ക്ലാസ് കോഡ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തന്നേക്കാം, നമ്മൾ നേരത്തെ കണ്ട വലിയ ഒരു അഞ്ചാറ് കോൾ നമ്പറാണ്, അത് ഇവിടെ അടിച്ച് നിങ്ങൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് ആഡ് ആവും. അത്രയേ ഉള്ളൂ നമുക്ക് പറഞ്ഞ ഗൂഗിൾ ക്ലാസ് റൂംസ് ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നമ്മൾ നേരിട്ട് ക്ലാസ് റൂം വഴി ക്ലാസ് എടുക്കാം, നമുക്ക് വാട്സപ്പിന്റെ ആവശ്യമില്ല. വാട്സപ്പിനെക്കാളും ക്ലാരിറ്റിയും നമുക്ക് യൂസ് ചെയ്യാൻ സൗകര്യം ഇതാണ്, കാരണം ഒരുപാട് ഡാറ്റ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം ഞാൻ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ എനിക്കിവിടെ ഷെയർ ചെയ്യാം. വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ സൈസ് ഉണ്ട്, ഒരു പ്രത്യേക ഇമേജ് ഉണ്ട്, ഒരു പ്രത്യേക ലിമിറ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റി ഇത്രയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിന്റെ ചെറിയൊരു കണ്ടിന്യൂറ്റി വീഡിയോ കൂടെ ഉണ്ടാവും, കാരണം ഒരു വീഡിയോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഒരു വീഡിയോയ്ക്കാകെ നമുക്ക് 15 മിനിറ്റേ മാക്സിമം ടൈം ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഇത് കണ്ടിന്യൂഷൻ ആണ് ഞാൻ വേറൊരു വീഡിയോ തൊട്ടുപുറകെ ചെയ്യുന്നത്.